മലയാള സിനിമയെ നടുക്കിയ സംഭവമാണ് ആക്ഷൻ ഹീറോ ജയന്റെ മരണം. ജയൻ മരിക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിരുന്നു. ജയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പ്രോജക്റ്റുകൾ തയ്യാറായിരുന്നു. ജയൻ മരിച്ചതോടുകൂടി ആ പ്രോജക്റ്റുകൾ എന്തു ചെയ്യണമെന്നായി നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ആശങ്ക. ജയന് പകരക്കാരൻ ആര് എന്ന ചോദ്യം ഉയർന്നു വന്നു. പകരക്കാരായി നിരവധി പേർ കടന്നു വന്നു. അവരുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ജയന് പകരക്കാരനായി ആദ്യമെത്തിയത് അദ്ദേഹത്തിൻ്റെ അനുജൻ സോമൻ നായരായിരുന്നു. അജയൻ എന്ന പേരോടുകൂടിയാണ് സോമൻ നായർ എത്തിയത്. ജയനെ പോലെ മുഖമുള്ള സോമൻ നായർ, എന്നാൽ ജയനെ പോലെ ആകാര സൗഷ്ഠവം സോമൻ നായർക്ക് ഇല്ലായിരുന്നു. കുടവയറും മറ്റുമൊക്കെ സോമൻ നായരുടെ പ്രത്യേകതയായിരുന്നു, അല്ലെങ്കിൽ ദൗർബല്യമായിരുന്നു, ന്യൂനതയായിരുന്നു. സൂര്യൻ എന്ന ചിത്രത്തിലൂടെയാണ് അജയൻ എന്ന പേരിൽ സോമൻ നായർ എത്തിയത്. സൂര്യൻ എട്ട് നിലയിൽ പൊട്ടി. സോമൻ നായർ ജയൻ്റെ പകരക്കാരനാകുന്നതിൽ പരാജയപ്പെട്ടു. പിന്നീട് കാട്ടരുവി എന്ന ചിത്രത്തിൽ സോമൻ നായർ അഭിനയിച്ചു, അജയൻ എന്ന പേരിൽ തന്നെ. സോമൻ നായർ ഇപ്പോൾ അന്തരിച്ചു. 46 വയസ്സിലാണെന്ന് തോന്നുന്നു സോമൻ നായരുടെ അന്ത്യം. പിന്നീട് ജയനെ അനുകരിച്ചെത്തിയത് രതീഷാണ്, തുഷാരം എന്ന ചിത്രത്തിലൂടെ. തുഷാരം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ജയനാണ്. ജയനെ നായകനാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു തുഷാരം. ജയൻ ഒരുപാട് ആഗ്രഹത്തോടുകൂടി ചെയ്യേണ്ടിയിരുന്ന വേഷം, ആ വേഷം ചെയ്യേണ്ട നിയോഗം രതീഷിൽ എത്തിച്ചേരുകയായിരുന്നു. രതീഷ് പിന്നീട് കുറേ കാലം മലയാളത്തിലെ ആക്ഷൻ ഹീറോയായി മാറി. മറ്റൊരാൾ നമ്മുടെ ഭീമൻ രഘുവാണ്. ജയൻ്റെ അതേ മാനറസങ്ങളോടെ, ജയൻ്റെ അതേ നടനത്തോടെ, ജയൻ പാട്ട് സീനിൽ കാണിക്കുന്ന അതേ മാനറസത്തോടെ ഭീമൻ രഘു എത്തി. ഭീമൻ എന്നായിരുന്നു ഭീമൻ രഘുവിൻ്റെ ആദ്യ ചിത്രത്തിൻ്റെ പേര്. ഭീമൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. ഭീമൻ രഘുവിനെ ഭീമൻ്റെ വിജയത്തോടുകൂടി ജയൻ്റെ പിന്മുറക്കാരനായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഭീമൻ രഘു ജയൻ്റെ യഥാർത്ഥ അനന്തരാവകാശിയാണെന്ന് മലയാള സിനിമ വിധിയെ വിധി. ഭീമൻ രഘുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിരവധി പ്രോജക്റ്റുകൾ ഇറങ്ങി. പക്ഷേ ഭീമൻ രഘുവിന് പിടിച്ചു നിൽക്കാൻ ആയില്ല. ജയനാകാൻ ഭീമൻ രഘുവിന് കഴിഞ്ഞില്ല. ശരീര സൗന്ദര്യം ഉണ്ടായിട്ടും ജയനെ പൂർണ്ണമായി അനുകരിക്കാൻ ശ്രമിച്ചതാണ് ഭീമൻ രഘുവിൻ്റെ പരാജയം. ജയനാകാൻ ജയനെ പറ്റൂ, മറ്റൊരാൾക്ക് പറ്റില്ല. ജയൻ്റെ സംഭാഷണം, ജയൻ്റെ മാനറിസം, പാട്ട് പാടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികത, ഇതൊന്നും ഭീമൻ രഘുവിന് ഇല്ലാതായിപ്പോയി. പിന്നീട് ഭീമൻ രഘു വില്ലൻ വേഷങ്ങളിലേക്ക് മടങ്ങിപ്പോയി. മലയാളത്തിലെ ഒന്നാം നിര വില്ലനായി മാറി. ഇതാണ് ജയന് ശേഷം വന്ന മൂന്ന് നടന്മാർ. ഇവരിൽ വിജയിച്ചത് രതീഷ് മാത്രം. രതീഷ് കുറച്ചു കാലം ആക്ഷൻ ഹീറോയായി നിന്നു, മമ്മൂട്ടിയും മോഹൻലാലും താരസിംഹാസനം പിടിച്ചടക്കും വരെ. ജയൻ്റെ സഹോദരൻ സോമൻ നായർ അജയൻ എന്ന പേരിൽ എത്തിയെങ്കിലും പരിപൂർണ പരാജയമായി. ഭീമൻ രഘു ജയനെ അനുകരിച്ച് ഭീമൻ എന്ന സിനിമ ഹിറ്റാക്കിയെങ്കിലും തുടർ ഹിറ്റുകൾ നൽകാൻ കഴിഞ്ഞതുമില്ല. ജയൻ്റെ സിംഹാസനം ചുരുക്കത്തിൽ ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു.